മുഹയ്യദീൻ ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച ഒരു നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ മുഹയ്യദീൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? സോനിയാസം തന്നെ എഴുതി വെച്ചിട്ടില്ല. ഇബ്രാഹിം നബിയോട് കൂടെ തീരിടുന്ന അവസരത്തിൽ മുഹയ്യദീൻ ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര കാലം ശേഷം വന്ന ആളായി വെറുതെ ഓരോ തെറ്റിദ്ധാരണകൾ നിങ്ങളെന്നെ ഉണ്ടാക്കി തീർത്തിട്ട് എന്നിട്ട് ജനങ്ങളോട് മുമ്പിൽ ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കുന്ന നിങ്ങളുടെ കിതാബല്ലേ ബിസ്റൽ കരീം? ആ ബിസ്റൽ കരീമിന്റെ താഴെ അമ്മട്ടിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ട് അത് ജനങ്ങളെ പറ്റിക്കലായിരിക്കും. ഒരു പറ്റിക്കലല്ല, അതിന് നേരെ താഴെ ബഹുമാനപ്പെട്ട അലവി സക്കാവ് പറഞ്ഞ മറുപടി അമ്മ എന്ന് പറഞ്ഞ ബുസ്തകരീമിന്റെ നേരെ താഴെ അഥവാ അള്ളാഹു അല്ലാത്ത ഇവരുടെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്താണ്? ഇനിയും ആവർത്തിക്കേണ്ടതില്ല, വളരെ വിശദമായി പറഞ്ഞത്. പിന്നെ ഷേഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറികളെ സംബന്ധിച്ച് അലവി സഖാഫിയോട് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ബഹുമാനപ്പെട്ടവരെ ദുരുപയോഗം ചെയ്യാൻ ഈ നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തണോ? നേരത്തെ ശ്രീ ശങ്കരാചാര്യരുടെ തത്വം ചിന്തയിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അപഹസിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ബൈസ് പാടുകയുണ്ടായി, നേരത്തെ സൂചിപ്പിച്ച യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുന്നതു നാരായണ പ്രതിമ എന്ന് പറഞ്ഞത് ഇതാ മുജാഹിദിന്റെ ഔദ്യോഗിക ഇന്നും അവരുടെ പത്രമായി നിലനിൽക്കുന്ന അൽമനാർ 1980 ജൂലൈ ലക്കത്തിലാണ്. പേജ് നമ്പർ 20 വളരെ വ്യക്തമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ച പൈസ, ആ പൈസയിൽ എന്താണ് വിഷയമുള്ളത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു എന്ന് പറയുന്നു, ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനാണ്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അബ്ബാസിന്റെ റസൂലിന്റെ പരമ്പരയാണ്. ആ റസൂലിന്റെ പരമ്പര ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് പോകുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം വരെ എത്തുന്ന പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി മഹാനവറുകളുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുല്ല ദീനുണ്ട്. അതിൽ ആർക്കാണ് തർക്കം? അത് പിന്നെയുള്ളത് എന്താണ്? ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുല്ല ദീനു പറയുന്നു, എന്റെ ദഅവത്ത് കൊണ്ടല്ലാതെ. എന്താണ് എന്റെ ദഅവത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകളുടെ ദഅവത്ത് തൗഹീദാണ്. അതല്ലാതെ തലവാട് മഹിമയോ വ്യക്തിത്വ വികസനമോ സാമ്പത്തിക അഭിവൃദ്ധിയോ അല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടത് എന്റെ ദഅവത്ത്, എന്റെ പുണ്യപ്രയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ ദഅവത്തായ തൗഹീദ് എന്ന് പറയുന്ന
ഒരു മഹത്തായ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖസ്സല്ലാഹു സിർറഹുൽ അദീൻ മഹാനവറുകളെ അപഹസിക്കൽ എവിടെയാണ് വരുന്നത് എന്ന് ചോദ്യകർത്താവ് ചിന്തിക്കുന്നത് നന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖാഫി സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച ഹദീസിനോട് സമാനമായ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ അല്ലാമ അഹമ്മദ് ഉസ്താദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാവിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവിടെ അറുക്കുന്നത് അള്ളാഹു തആലാക്കാണ്, അതിന്റെ സവാബ് വലിയനാണ് എന്ന് പറഞ്ഞാൽ എന്ന ഉദ്ദേശത്തോടു കൂടെ അള്ളാഹു തആലാക്ക് അറുത്തുകൊണ്ട് വലിയന് സവാബ് ഉദ്ദേശിച്ചുകൊണ്ട് അറുത്താൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ ഉണർത്തിയിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് എന്റെ സർവം